ഹായ് ഫ്രണ്ട്സ്, പി എസ് സി ടോപ്പിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ദാദാഭായ് നവറോജിയെ കുറിച്ച് പഠിക്കാം. അതായത് അദ്ദേഹത്തിനെ കുറിച്ചുള്ള യൂഷ്വൽ ആയിട്ടുള്ളതല്ല, കുറച്ച് പെക്യൂലിയർ ആയിട്ടുള്ള വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഈ പറയുന്നത്. ഇതിൽ അദ്ദേഹം ജനിച്ചത് 1825 സെപ്റ്റംബർ 4 ബോംബെയിലാണ്. അദ്ദേഹം പാർസി വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിനെ നമ്മൾ വിളിക്കാറുള്ളത് വിശേഷണം ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ, ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നാണ്. സ്വരാജ് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് അദ്ദേഹമാണ്. 1906 ആദ്യത്തെ എക്കണോമിസ്റ്റ് ഇൻ ഇന്ത്യ, ഫസ്റ്റ് എക്കണോമിസ്റ്റ് ഇൻ ഇന്ത്യ ദാദാഭായ് നവറോജി. ഇദ്ദേഹത്തിന്റെ മറ്റു വിശേഷണങ്ങൾ: ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക്സ്, ഫാദർ ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ്, ഇന്ത്യൻ പൊളിറ്റിക്കൽ സയൻസ്, ഇങ്ങനെ മൂന്ന് വിശേഷണമുണ്ട് ഇദ്ദേഹത്തിന്. ഇപ്പൊ ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് നോക്കുകയാണെങ്കിൽ അത് അരിസ്റ്റോട്ടിൽ ആണ്. ഫാദർ ഓഫ് മോഡേൺ പൊളിറ്റിക്കൽ സയൻസ് നിക്കോളാസ് മാക്കിയവല്ലി. ഫാദർ ഓഫ് മോഡേൺ പൊളിറ്റിക്കൽ സയൻസ് നിക്കോളാസ് മാക്കിയവല്ലി. ഇദ്ദേഹമാണ് അബ്രോഡിൽ വിദേശത്ത് പോയി ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ ഇന്ത്യക്കാരൻ ദാദാഭായ് നവറോജിയാണ്. 1859 ലണ്ടനിൽ കോട്ടൺ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അദ്ദേഹം ആരംഭിച്ചു. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ 1866 ലണ്ടനിൽ വെച്ച് ആരംഭിച്ചു. ഇന്ത്യയുടെ വരുമാനം ആദ്യമായി കാൽക്കുലേറ്റ് ചെയ്തത്, ആദ്യമായി നിർണയിച്ചത് ഇദ്ദേഹമാണ്. 1867 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേര് നിർദ്ദേശിച്ചത് ഇദ്ദേഹമാണ്. അതുമാത്രമല്ല, രണ്ടാമത്തെ പ്രസിഡന്റ് ആയിരുന്നു INC രണ്ടാമത്തെ പ്രസിഡന്റ്, വയസ്സായ പ്രസിഡന്റ്, ഏജായ പ്രസിഡന്റ്, പാർസി വിഭാഗത്തിൽപ്പെട്ട പ്രസിഡന്റ്, അങ്ങനെ മൂന്ന് വിശേഷണങ്ങൾ ഉണ്ട്. 3 പ്രാവശ്യം INC പ്രസിഡന്റ് ആയിരുന്നു. 1 1886 കൊൽക്കത്തയിൽ നടന്ന സമ്മേളനത്തിൽ, അടുത്തത് 1893 ലാഹോറിലെ, 1906 കൊൽക്കത്ത INC സമ്മേളനത്തിൽ. അവിടെ ആ സമ്മേളനത്തിൽ വെച്ചാണ് സ്വരാജ് എന്ന വാക്ക് ഇദ്ദേഹം നിർദ്ദേശിച്ചത്. 1907 1916 മോഡറേറ്റ്സ്, അതായത് മിതവാദികളിൽ അംഗമായിരുന്നു ഇദ്ദേഹം. ഇന്ത്യൻ മെമ്പർ ഓഫ് സെക്കൻഡ് ഇന്റർനാഷണൽ കോൺഫറൻസ് 1889 July 14 പാരീസിൽ വെച്ച് നടന്ന സെക്കൻഡ് ഇന്റർനാഷണൽ കോൺഫറൻസിലെ ഇന്ത്യക്കാരനായ, ഇന്ത്യക്ക് മെമ്പറായിട്ട് പങ്കെടുത്തത്, ഇന്ത്യൻ മെമ്പറായി പങ്കെടുത്തത് ഇദ്ദേഹമാണ്. ഡ്രെയിൻ തിയറി ആവിഷ്കരിച്ചത് ഇദ്ദേഹമാണ്. വെൽത്ത് ഓഫ് ഇന്ത്യ ഡ്രെയിൻ ടു ബ്രിട്ടൻ ആസ് മണി ആൻഡ് ഗുഡ്സ് എന്ന് പറഞ്ഞതും ഇദ്ദേഹമാണ്. ഫസ്റ്റ് ഇന്ത്യൻ ടു ബിക്കം ദ മെമ്പർ ഓഫ് ബ്രിട്ടീഷ് പാർലമെന്റ്, ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യത്തെ ഇന്ത്യക്കാരൻ ഇദ്ദേഹമാണ്. 1892-95 കാലഘട്ടത്തിലാണ്. ഫിൻബറി സെൻട്രൽ എന്നാണ് ലണ്ടനിലെ അസംബ്ലിയുടെ പേര്. പാർട്ടി, അദ്ദേഹം നിന്ന പാർട്ടി ലിബറൽ പാർട്ടി ആയിരുന്നു, ഹൗസ് ഓഫ് കോമൺസിലാണ് അത്. അടുത്തത്, ഫസ്റ്റ് പേഴ്സൺ ടു ക്ലാസിഫൈ പോവേർട്ടി ഇൻ ഇന്ത്യ, അത് മെത്തേഡ് ഓഫ് ജയിൽ കോസ്റ്റ് ലിവി എന്നാണ് ഈ വിഭാഗം തരംതിരിച്ചത്. ദാദാഭായ് നവറോജിയുടെ ഡ്രെയിൻ തിയറി ആൻഡ് പോവേർട്ടിനെ കുറിച്ചുള്ള ബുക്കാണ് പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അത് പുറത്തിറങ്ങിയത് 1901. ദാദാഭായ് നവറോജിയുടെ ന്യൂസ് പേപ്പറുകളാണ് വാലി ഓഫ് ഇന്ത്യ, അത് പബ്ലിഷ് ചെയ്തത് ഇംഗ്ലീഷില്. റാസ്റ്റ് ഗോഫ്താർ, അതിന്റെ അർത്ഥം സത്യം പറയുന്നവൻ എന്നാണ്, അതും ഇദ്ദേഹം പബ്ലിഷ് ചെയ്ത ഇദ്ദേഹത്തിന്റെ ന്യൂസ് പേപ്പറാണ്. 1917 June 30 അന്തരിച്ചു. 2017 June 30 അദ്ദേഹത്തിന്റെ 100th വാർഷികമാണ്, ചരമവാർഷികമാണ് 2017 June 30. അടുത്തത്, ദാദാഭായ് നവറോജി പ്രൈസിനെ കുറിച്ച് നോക്കാം. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബ്രിട്ടനാണ്. 2014 October 17 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ പ്രൈസ് അനൗൺസ് ചെയ്തത് നിക് ക്ലെഗ് ആണ്. അതൊരു പ്രീവിയസ് ചോദ്യമാണ്, ദാദാഭായ് നവറോജി പ്രൈസ് അനൗൺസ് ചെയ്ത വ്യക്തി നിക് ക്ലെഗ്, ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഓഫ് ബ്രിട്ടൻ ആയിരുന്നു. ആദ്യത്തെ വിന്നർ, ആദ്യത്തെ അവാർഡ് വിൻ ചെയ്തത് ആശ ഖെംക, ഇന്ത്യയിലെ ഇന്ത്യക്കാരിയായ ആശ ഖെംകയാണ്. എഡ്യൂക്കേഷൻ ആണ് ആ പ്രൈസ് കിട്ടിയത്. അടുത്തത്, മാധവ് ശർമ്മ ഇന്ത്യക്കാരനാണ്, കൾച്ചർ ഇതിനാണ്, കൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ആണ്. അടുത്തത്, പെട്രീഷ്യ ഹെവിറ്റ് ഓസ്ട്രേലിയ, കോമേഴ്സിനാണ് പ്രൈസ് ലഭിച്ചത്. ഈ ആശ ഖെംകയ്ക്ക് 2016 ഏഷ്യൻ ബിസിനസ് വുമണിന്റെ അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഈ പെട്രീഷ്യ ഹെവിറ്റ് എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ഇന്ത്യ UK
ബിസിനസ് കോർപ്പറേഷന്റെ ഹെഡായിരുന്നു. ഇത് ഇത്രയും ദാദാബായ് നവറോജിയെ കുറിച്ചുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. ഇനി നമുക്ക് വേറൊരു ടോപ്പിക് നോക്കാം, അതായത് നളന്ദ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് നോക്കാം. ഫൗണ്ടർ ഓഫ് ഏൻഷ്യന്റ് നളന്ദ, പഴയ പുരാതന നളന്ദ സ്ഥാപിച്ചത് കുമാരഗുപ്തയാണ്. അതിന്റെ ആസ്ഥാനം പാടലിപുത്ര, ബീഹാറിലെ പാടലിപുത്ര ആയിരുന്നു. ഏൻഷ്യന്റ് നളന്ദ, പുരാതന നളന്ദ നശിപ്പിച്ചത് ഭക്തിയാർ ഖിൽജി ആയിരുന്നു. അടുത്തത് മോഡേൺ നളന്ദ യൂണിവേഴ്സിറ്റി, അതാണ് ഈ ടോപ്പിക്. ഇപ്പൊ ഞാൻ പറയാൻ വന്ന ടോപ്പിക് അതാണ്, മോഡേൺ നളന്ദ യൂണിവേഴ്സിറ്റി. ഈ മോഡേൺ നളന്ദ യൂണിവേഴ്സിറ്റി എന്ന ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്തത് APJ അബ്ദുൽ കലാം ആയിരുന്നു. 2006 March 28 അദ്ദേഹം ഈ ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നളന്ദ യൂണിവേഴ്സിറ്റി ബില്ല് പാസ്ഡ് ബൈ രാജ്യസഭ 2010 August 21. നളന്ദ യൂണിവേഴ്സിറ്റി ബില്ല് ലോക്സഭ പാസാക്കിയത് 2010 September 21. ഇത് സൈൻ ചെയ്ത പ്രസിഡന്റ്, ബില്ല് പാസ്സാക്കാൻ പ്രസിഡന്റ് സൈൻ ചെയ്യണമല്ലോ, സൈൻ ചെയ്തത് പ്രദീപ പട്ടേൽ ആയിരുന്നു. 2010 September 21, അതായത് ലോക്സഭ പാസാക്കിയ അന്ന് തന്നെ പ്രസിഡന്റ് സൈൻ ചെയ്തു. ഇത് നിലവിൽ വന്നത് എന്നും പറയാം. ഇതിന്റെ അക്കാഡമിക്കൽ ആയിട്ടുള്ള വർഷം സ്റ്റാർട്ട് ചെയ്തത് 2014 September 1. ഇതിന്റെ തലസ്ഥാനം രാജ്ഗിർ, നളന്ദ ഡിസ്ട്രിക്ട് ബീഹാറിലാണ്. രാജ്ഗിർ, നളന്ദ ഡിസ്ട്രിക്ട് ബീഹാർ. ഇതിന്റെ ആദ്യത്തെ ചാൻസലർ അമൃത്യകുമാർ സെൻ ആയിരുന്നു. രണ്ടാമത്തെ ചാൻസലർ ജോർജ് ഇയോ, സിംഗപ്പൂർകാരനാണ് ജോർജ് ഇയോ. തേർഡ് ആൻഡ് പ്രസന്റ് പ്രസിഡന്റ് വിജയ് ഭട്കർ ആണ്. അദ്ദേഹം ഫാദർ ഓഫ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന വിശേഷണമുള്ള ആളാണ് വിജയ് ഭട്കർ. ഇത് ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ യൂസ്ഫുള്ളായ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റും ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.